രണ്ടുപേരുടെയും പേരിൽ രണ്ട് ക്രൈം ഉള്ളതായിട്ടാണ് പോലീസ് പറഞ്ഞിരുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് സബ്മിറ്റ് ചെയ്തിരുന്നതും. പിന്നെ ഇപ്പോൾ അഡീഷണലായി ഒരു ക്രൈം കൂടി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഇന്ന് പോലീസ് കോടതിയിൽ വന്നത്. സ്വാഭാവികമായിട്ട് അതിനും ഉള്ള വാദങ്ങൾ രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടായി. പക്ഷേ ഇന്നലെ അനുവദിച്ച ഇടക്കാല ജാമ്യം കണ്ടിന്യൂ ചെയ്യുമെന്നും നാളത്തേക്ക് ഈ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പറയുമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യത്തിൽ ഇനി ഈ ഘട്ടത്തിൽ ഇനി കൂടുതൽ പ്രതികരണം നടത്തുന്നത് അപ്രോപ്രിയേറ്റ് ആയിരിക്കും, കാരണം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതുകൊണ്ട്. തീർച്ചയായിട്ടും നമ്മൾ സമരമായിട്ട് മുമ്പോട്ട് പോകും, കാരണം ഇവിടെ നിന്ന് ഞങ്ങൾ സമരപന്തലിലേക്ക് മടങ്ങും. പോലീസ് രണ്ട് ദിവസത്തെ കസ്റ്റഡിയാണ് കോടതിയിൽ ചോദിച്ചിട്ടുള്ളത്. അപേക്ഷയാണ് കോടതിയുടെ പരിഗണനയിൽ വന്നത്. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് അവരുടെ കസ്റ്റഡി ആവശ്യമാണെന്ന് കാണിക്കുന്ന വാദങ്ങൾ അവർ നിരത്തി. മനമർ ഭാഗത്തുനിന്നുള്ള ഞങ്ങളുടെ കാര്യങ്ങളും പറഞ്ഞു. കോടതി ഒരു ഉത്തരവ് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ കൂടുതൽ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല. എന്നാലും ഞങ്ങൾക്ക് കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് നീതി ലഭ്യമായത് കോടതിയിൽ നിന്നാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. ഇനിയും നീതി കിട്ടും എന്ന പ്രതീക്ഷയാണുള്ളത്. ഞങ്ങൾ സമരപന്തലിലേക്ക് മടങ്ങുകയാണ്. പുതിയ വകുപ്പ് ഇപ്പോൾ PDPP അടക്കം നോൺ വേലബിൾ ആയിട്ടുള്ള പുതിയ വകുപ്പുകളാണ് അവർ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ കസ്റ്റഡി ആപ്ലിക്കേഷനോ മറ്റു കാര്യങ്ങളോ ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. അത് ലഭ്യമാകുന്നവർ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയും. പിന്നെ മറ്റ് പല കാര്യങ്ങളും കോടതി സംബന്ധിച്ച് നാളെ പറയുന്നതായിരിക്കും അപ്രോപ്രിയേറ്റ്. ഇന്ന് പറയുന്ന അത്ര അപ്രോപ്രിയേറ്റ് ആയിരിക്കും. താങ്ക് യു.